എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് മേഘാലയയുടെ തലസ്ഥാനമായ ഷില്ലോങ്ങിലാണ്. ഈ ഷില്ലോങ് ഈസ്റ്റ് ഖാസി ഹിൽസിലാണ്. ഇന്നലെ നമ്മൾ രണ്ട് വാട്ടർഫോൾസ് ഒക്കെ കണ്ടിട്ട് ഇവിടെ ഷില്ലോങ്ങിൽ റൂമെടുത്ത് സ്റ്റേ ചെയ്തു. അപ്പോൾ ഇന്ന് രാവിലെ ഇനിയിപ്പോൾ നമുക്ക് ഷില്ലോങ് ഒന്ന് കറങ്ങണം അല്ലേ. ഷില്ലോങ് ഇറങ്ങാൻ അധികം സമയം ഉണ്ടോയെന്ന് അറിയത്തില്ല. അപ്പം രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞങ്ങൾക്ക് ഡ്രസ്സ് എടുക്കാൻ പോകണം. എന്നു വെച്ചാൽ ഞങ്ങൾ കൊണ്ടുവന്ന ഡ്രസ്സെല്ലാം തീർന്നു, കുറേ കഴുകിയിട്ട് ഒന്നും ഉണങ്ങുന്നില്ല. അപ്പോൾ ഡ്രസ്സ് എടുക്കാൻ പോകണ്ടേ? നിങ്ങൾക്ക് വേണോ ഡ്രസ്സ്? എനിക്ക് വേണോ? ആ, എന്നാൽ നമുക്ക് ഫുഡ് കഴിക്കാം ആദ്യം. രാവിലെ ഒരു 9 മണിയായപ്പോൾ ഞങ്ങൾ റെഡിയായി ഡ്രസ്സ് എടുക്കാനായിട്ട് പോയതാണ്. പക്ഷേ ഇവിടെ കടയൊക്കെ തുറന്നു വരുന്നേ ഉള്ളൂ, അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. പുത്തൻ ട്രാവലോയിൻ്റെ പുതിയ രീതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം ഒന്നും ഇവിടെ ഇല്ല. അപ്പോൾ ചെറുതായിട്ടൊക്കെ ഉള്ളൂ, ബ്രെഡ് ടോസ്റ്റും പിന്നെ പൂരിഭാജിയും ഒക്കെ ഉണ്ടോ? ഒന്നും വേണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഞങ്ങൾ ബ്രെഡ് ടോസ്റ്റേൽ ഒതുക്കെ അല്ലേ സാൻഡ്വിച്ച് പറഞ്ഞല്ലേ. അതെ വന്നു. അപ്പോഴേ ഇന്നിപ്പോൾ ഇതേലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് വൈകിട്ട് വണ്ടിയിലോട്ട് ചെന്നിട്ട് ചിക്കനൊക്കെ മേടിച്ച് കറിയൊക്കെ ചെയ്യാം. മുത്തച്ചാഴ്ചക്കാണ് വണ്ടിയിലോട്ട് ചെന്നിട്ട് ഇച്ചിരി പഴയങ്ങനെ കിട്ടിയാലും മതി അല്ലേ. അപ്പോൾ വൈകിട്ട് നമുക്ക് ചോറും കറിയൊക്കെ വെച്ച് കഴിക്കാം. നേരത്തെ ചെല്ലുകയാണല്ലോ, നേരത്തെ പോവാം. ഇനിയിപ്പോൾ ഇവിടെ അധികം സ്ഥലമൊന്നും കറങ്ങാനില്ല. പൂരി കൊള്ളാം കേട്ടോ, പൂരി വയറ് നിറയാനുള്ള പൂരി ഉണ്ട്. നല്ല പൂരിയാണ്. പൂരിയും കറിയും കുഴപ്പമില്ല. ഇച്ചിരി കഴിച്ചു കുഞ്ഞുങ്ങളെ. ഞങ്ങളെ ഡ്രസ്സ് എടുത്തിട്ട് വരാം. ക്യാമറമാൻ വീഡിയോ എടുക്കാൻ വരുന്നുണ്ടോ? ഞാൻ വരുന്നില്ല. നമുക്ക് പോയിട്ട് വരാം അല്ലേ. ഞാനിവിടെ റെഡി ആയിട്ട് നിൽക്കാം. ഡ്രസ്സൊക്കെ ഞാൻ വിരിച്ചിട്ടുണ്ട്, അതെല്ലാം ഒന്ന് മടക്കിയെടുത്ത് ബാഗിനകത്ത് വെച്ചേരേട്ടോ. അപ്പൊ ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നു. അപ്പോൾ നമ്മുടെ റൂമൊക്കെ വെക്കേറ്റ് ഇനി വെളിയിലോട്ടിറങ്ങി. അവിടെ ഷില്ലോങ് പോയിന്റ് ഉണ്ട്, അപ്പം ടൗണൊക്കെ ഒന്ന് ചുമ്മാ ഒന്ന് കറങ്ങിയിട്ട് നമുക്ക് പോകാം. ഇത് കൊള്ളാലോ, നമ്മുടെ വണ്ടി ഇങ്ങനെ നമ്മൾ എടുത്തോണ്ട് പോയത്. വണ്ടിയിലേക്ക് ബാഗി വെക്കണ തന്നെ ഇച്ചിരി പാടാ. അപ്പം ഇനി ഈ ബൈക്കെല്ലാം മാറ്റണം നമുക്ക് വണ്ടി എടുക്കണമെങ്കിൽ. കുഞ്ഞിക്കിളി അതിനിടയ്ക്കൂടെ പോയല്ലേ, ബാഗിലെ ഡോറും തുറന്നു. ആ അപ്പം ഇത് ബാഗെല്ലാം പോയി, എന്നിട്ട് വണ്ടി എടുക്കാൻ നേരം സെക്യൂരിറ്റി വിളിച്ചിട്ട് അന്നേരം അവർ മാറ്റി തരുമത്. നമുക്ക് അപ്പുറം കറങ്ങിയിട്ട് വന്നിട്ട് വണ്ടി എടുത്താൽ മതി. ഞാനല്ലേ വൈകുന്നേരത്തെ തിരക്കിപ്പോയില്ല കേട്ടോ. ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ ഉച്ചയായില്ലേ. ഈ സ്ട്രീറ്റ് ഫുഡൊക്കെ കൂടുതലുള്ള വൈകുന്നേരമാ. ഈ ടാക്സികൾ കാണുമ്പോഴേ, ഈ ബ്ലാക്കും യെല്ലോയും കാണുമ്പം നമ്മുടെ ബോംബെയിലെ ടാക്സികളാ ഓർമ്മ വരുന്നത്. അവിടെ ചെന്ന പോലെ തോന്നുന്നല്ലേ. അതെ അതെ, നമ്മൾ ഇന്നലെ ഇതിനകത്ത് ഈ മാളിനകത്ത് കയറിയാണ് KFC കഴിച്ചത്. ഇതാണ് ഷില്ലോങ് സെന്റർ പോയിന്റ്. സ്ട്രീറ്റ് ഫുഡുള്ളതല്ല ഇവിടെ, ഇത് സ്ട്രീറ്റ് ഫുഡിന്റെ ഏരിയ. ഈ താഴോട്ട് അങ്ങോട്ടുള്ളതും പിന്നെ നമ്മളിതേ ഈ വഴി നമ്മൾ രാത്രി ഒന്ന് വണ്ടി പാർക്ക് ചെയ്ത് അവിടെയും മുഴുവൻ സ്ട്രീറ്റ് ഫുഡാണ് ഉള്ളത്. ഇവിടെല്ലാം കുറേ ചെറിയ ചെറിയ ഇതുപോലത്തെ കടകളുണ്ട്, എല്ലാം വഴിയോര കച്ചവടക്കാരെ ഫുള്ള്. ആ ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം കഴിച്ച ആ സാധനത്തിൻ്റെ ചെറുതാണ് തോന്നുന്നു. പിന്നെ നമ്മൾ മൽബറിയുടെ ടേസ്റ്റാന്ന് പറഞ്ഞില്ലേ. സോഫിയോ മൾബറി അല്ല, മൾബറി പോലുള്ള സാധനമാണ് ഇത്. നമ്മൾ ഇന്നാളെ എവിടെ നിന്നോ ഒരു പ്രാവശ്യം മേടിച്ചിട്ടുണ്ടേ ചെറുത്. ഇതിന്റെ ഇച്ചിരി കൂടെ ചെറുത് കഴിഞ്ഞ ദിവസം മാർക്കറ്റിന്. ആ അതെ, അത് ഇതിന്റെ വലുത്. ഇതിന്റെ വലുതായിരുന്നു. ഇന്നേക്കാലും മൂടലൊന്നുമില്ല, നല്ല തെളിവാ. ഇന്നലത്തെ വീഡിയോ മൊത്തം മൂടലായിരുന്നു, കളറില്ലായിരുന്നു. ഫോട്ടോ എടുത്തോ, ഫോട്ടോ എടുത്തോളെ. അതുകൊണ്ട് ഇതെല്ലാം മുളയെ ഈറ്റയും ചൂരലും ഒക്കെ കൊണ്ടുണ്ടാക്കിയ ചെറിയ ചെറിയ കൂടകളാണ്. എല്ലാരും നിന്ന് വില പേശി മേടിക്കുക ഇവിടെ. ആട്ടേക്കാട്ടിൽ വില കുറവൊന്നും ആയിരിക്കില്ല, കൂടുതലേ ആവുള്ളൂ. ഇപ്പൊ നമ്മൾ ഏത് ടൂറിസ്റ്റ് പ്ലേസിൽ ചെന്നാലും അങ്ങനെ. അതെ, ഒരു നോനോ വേറൊരു നോനോ അടുത്ത് നിൽക്കുന്നു. ഹായ് നോനോ. കുഞ്ഞുങ്ങളെ വിലയൊക്കെ ചോദിക്കുന്നുണ്ട്, അതുകൊണ്ട് കിത്തനാ കിത്തനാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ ഫ്രൂട്ട്സ് തന്നെ ഇത് എത്ര കളറിലായിരിക്കുന്നുണ്ട്, ഇത് വലുതും ചെറുതും. ഇതവിടെ ലിച്ചി ചെയ്തേണ്ടിരിക്കുന്നു. നല്ല രസമുണ്ട് കാണാൻ. ഈ ഫ്രൂട്ട്സ് എല്ലാം ഇരിക്കുന്നതാണ് കളർഫുള്ളാ. നല്ല കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അതെല്ലാം അച്ചാറിടാനും വേണോ? അത് സ്ട്രോബെറി ഒരെണ്ണം മേടിച്ചു, 100 രൂപയുള്ളതിന്.
ഇത് ചെറുതിന് 20 രൂപയേ ഉള്ളൂ. എണ്ണ മേടിച്ചാലോ? ടേസ്റ്റ് നോക്കി. മൽബറിയുടെ അതേ ടേസ്റ്റ്. മസാലനേ നല്ലതല്ലേ? നല്ല എണ്ണ മേടിക്കാം. ഇതേ റോസ്ബെറിയാ, അപ്പൊ ഇതൊരെണ്ണം മേടിക്കാം നമുക്ക്. എന്ന കളർ അതെ. ഷോപ്പിങ്ങിന് പോകാനാണ് ഇന്ന് ഇവിടെ നിന്നാൽ തീരത്തില്ല. അങ്ങ് ഈ അങ്ങ് വരെ ഉണ്ട്, സ്ട്രീറ്റ് കുറേ ഉണ്ട്. അപ്പം നമുക്ക് എന്നാൽ ഇവിടുത്തെ കാസി ഫുഡ് ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് വാങ്ങാനുണ്ടെന്ന്. അപ്പം ഞങ്ങളൊരു ലാർജ് കാസി കോംബോ ഡിഷ് ഒരെണ്ണം പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഒരു പ്ലെയിൻ റൈസും മട്ടൻ കറിയും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ ഫുഡ് ടേസ്റ്റ് ചെയ്ത് നോക്കണമല്ലോ. അപ്പം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇതാണ് കാസി കോംബോ ഡിഷ്. ഇതിൻ്റെ അകത്ത് ഇവർ കഴിക്കണം മെയിൻ റൈസ് ഈ ജാഡോ എന്ന് പറഞ്ഞ റൈസ്. അതും പോർക്കിൻ്റെ കറിയും പോർക്കിൻ്റെ മീറ്റ് ബോളും പിന്നെ അതിൻ്റെ ലിവറിൻ്റെ ഇതും പിന്നെ ഒരു സ്റ്റ്യൂവും അങ്ങനെയുള്ള കറിയാണ്. ഇനി ഇത് വരുന്ന നമ്മൾ പിന്നെ മട്ടൻ്റെ നമുക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞാൽ മട്ടൻ്റെ പ്ലെയിൻ റൈസും അങ്ങനെ ആ രണ്ടു മൂന്ന് സൈഡ് ഡിഷും ഇത്ര ഉണ്ട്. കുഞ്ഞുകിളിക്ക് കാസി ഫുഡ് ഒന്നും വേണ്ട, കുഞ്ഞുകിളിക്ക് ഡോണറ്റ് മതി. അപ്പം ഒരു ഡോണറ്റ് മേടിക്കുക. നമ്മുടെ ഇവിടെ മുറുക്കാൻ്റെ വെറ്റയും പാക്കും ചുണ്ണാമ്പും കൂടെ ഇവിടെ കണ്ടോ, വെറ്റയും പാക്കും തേങ്ങാപ്പൂളും കൂടെ വരുന്നത്. വീട്ടിൽ ചെന്നിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഇതാണോ നല്ല അതാണോ. ഇവിടെ നമ്മൾ വെറുതെ നിന്ന് സമയം കളയണം, നമുക്ക് അങ്ങ് ഓട്ടിക്ക് പോകാം. ഇതെല്ലാം ടൗണല്ല, ഇതുപോലൊക്കെ തന്നെ. ഇത് മൊത്തം തിരക്കുമോ അപ്പടി? അതല്ല, ഈ സ്ട്രീറ്റ് ഫുഡും ഈ വഴിയോര കച്ചവടം എല്ലാം ഇതൊക്കെ തന്നെ, എല്ലായിടത്തും ഇതുപോലെ തന്നെ. ഇത് കുറേ ഏരിയകളുണ്ട്. ഈ വണ്ടി ഇനി എടുത്തോണ്ട് പോകണം, ഇച്ചിരി പണിയാണ്. ടൂ വീലർ എത്ര എണ്ണ ഇരിക്കുന്നതെന്ന് നോക്കിയേ. ഈ കോ ഡ്രൈവറുടെ പണിയാണ്. എന്നിട്ട് നമ്മളെ ആൾ വന്നിട്ടുണ്ട്, ഞാനിവിടെ സഹായിക്കാമെന്നും കൊണ്ടാണ് ഈ വണ്ടിയെ മാറ്റി മാറ്റിയൊക്കെ. ഒരു ഗുണമുണ്ട്, ആരും വണ്ടി ലോക്ക് ചെയ്തിട്ടില്ല കേട്ടോ. ഹാൻഡിൽ ലോക്ക് ചെയ്താണ് വെച്ചിട്ട് പോകുന്നത്, അതുകൊണ്ട് പിന്നെ എളുപ്പമുണ്ട്. നല്ല കാലാവസ്ഥ, നല്ല ഒറ്റ ഹോട്ടലിൽ പോലും എ സി ഇല്ല കേട്ടോ. ഇല്ല നമ്മളാ അടുത്തടുത്ത്, ഞാൻ ചുമ്മാ പുള്ളിയുടെ എ സി ഉണ്ടോന്ന് ചോദിച്ചപ്പോ എ സിയിൽ ആവശ്യമില്ല, പിന്നെ എന്തിനാ എ സി? ഒരിടത്തും ഇല്ല എ സി. നമ്മളാ അത്രയും ടൗണിൽ തന്നെ അല്ലേ, സെൻട്രൽ പോയിന്റിൽ തന്നെയാ നമ്മള് റൂം എടുത്തത്. 3000 രൂപ ഉള്ളായിരുന്നു നമ്മള്. ഹോട്ടലുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ, ആ ടൗണിൽ ഒരു ശക്കലം പോലും വൃത്തിയില്ല, മുഴുവൻ തുപ്പി നശിപ്പിച്ചിട്ട്. അയ്യോ, മിക്കവാറുള്ള ടൗണുകളെല്ലാം അങ്ങനെ. പക്ഷെ മേഘാലയ നമ്മൾ ബാക്കി സ്ഥലങ്ങൾ കണ്ട പോലെ അല്ല ഷില്ലോങ്, അല്ലേ? അതുപോലെ നല്ല നീറ്റ് ആയിരിക്കും. ഷില്ലോങ്ങിനെ കുറിച്ച് നമുക്കൊരു പിക്ചർ ഉണ്ടല്ലോ. അപ്പൊ മേഘാലയ വന്നിട്ട് എല്ലായിടവും നല്ല നീറ്റാ. അപ്പൊ ഷില്ലോങ്ങും അതുപോലെ ആയിരിക്കും ഞാൻ ഓർത്ത്. പിന്നെ വണ്ടി ഓടിക്കുന്ന എല്ലാവരും നല്ല ധൃതിയില്ല, പിന്നെ ലൈനിൽ കൂടെ തന്നെ നിന്ന് ക്ഷമയോട് കൂടിയാ എല്ലാവരും പോകുന്നത്. ഒരു ഓണടിയും ബഹളവും ഒന്നുമില്ല. കാസി ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? കാസി ഫുഡ് കുഴപ്പമില്ലായിരുന്നു. ഈ നമ്മളാ കോംബോ മേടിച്ചില്ലേ, അതിനകത്ത് റൈസ് അത്ര ഒരു നമുക്കൊരു ടേസ്റ്റ് തോന്നില്ല. പക്ഷെ പ്ലെയിൻ റൈസ് മേടിച്ചിട്ട് വേറെ കറിയൊക്കെ മേടിക്കണം, അതൊക്കെ നല്ല. നമ്മളാ ഫുഡ് കഴിച്ച കട ഇവിടുത്തെ കാസി ഫുഡ് കിട്ടുന്ന ഒരു മെയിൻ കടയാത്. ഇതുകൊണ്ട് ഇത് ഷില്ലോങ് ടൗണിൽ തന്നെ ഉള്ള ഒരു സെമിത്തേരി കാണുന്നത്. ഇത് ഒത്തിരി ഏരിയ ഉണ്ടല്ലോ, ഒരു 5-6 ഏക്കർ സ്ഥലമെങ്കിലും ഉണ്ട്. ആ മട്ടൻ കറിയേ, ഞാൻ ആ മട്ടൻ ചോറ് കഴിച്ചേ. പക്ഷെ മട്ടൻ കറിയേ, നമ്മള് ഇവിടെയൊക്കെ ചെല്ലുന്ന പോലെ നമ്മുടെ കാശ്മീരൊക്കെ ചെല്ലുമ്പോ അവിടെ വെക്കുന്ന മട്ടൻ കറിയുടെ അതേ ടേസ്റ്റ്. ഷില്ലോങ് ടൗണേ നീറ്റെല്ലാം നമുക്ക് തോന്നുന്ന എന്നാന്നറിയോ, നമ്മൾ ഷില്ലോങ്ങിനെ കുറിച്ച് മേഘാലയുടെ ബാക്കി ഗ്രാമങ്ങളും ബാക്കി എല്ലാ സ്ഥലങ്ങളും കണ്ടപ്പോൾ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ അല്ലേ. അപ്പം അങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഷില്ലോങ് വൃത്തിയില്ല എന്നത്. വൃത്തിയില്ല, ബാക്കി എല്ലാ ടൗണുകളും അങ്ങനെയൊക്കെ തന്നെ. ആ പിന്നെ എല്ലാ ടൗണിലും നല്ല ഏരിയ മോശം ഏരിയ ഉണ്ട്. ബോംബെയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എന്തേരം മോശം സ്ഥലങ്ങളുണ്ട്, പക്ഷെ അതിലും നല്ല അടിപൊളി സ്ഥലങ്ങളും ഉണ്ട്. എല്ലായിടത്തും അങ്ങനെയൊക്കെ തന്നെ. പിന്നെ എല്ലാ മെയിൻ സിറ്റികളിലും ആൾക്കാർ തിങ്ങി പാർക്കുമല്ലേ, അവിടെ എല്ലാം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അതുപോലെ ദൗക്കി നമ്മൾ ചെന്ന് അവിടെ മോശമായിരുന്നു. ആ ടൗണും ഒരു വൃത്തിയില്ലാത്തൊരു ടൗണായിരുന്നു. ഈ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടോ, എത്ര വർഷം പഴക്കം കാണും അല്ലേ. അതെ, ഗോട്ടിക്ക് 95 കിലോമീറ്റർ. നമ്മളിപ്പോഴേ മേഘാലയയിൽ വന്ന കുറേ സ്ഥലങ്ങളൊക്കെ പോയില്ലേ, ഒരുപാട്. ഇനിയും സ്ഥലങ്ങൾ ഒരുപാടുണ്ട്. ഈ വാട്ടർഫോൾസും അങ്ങനൊക്കെ കേവ്സും
പിന്നെ അത്യാവശ്യം കാണേണ്ട സ്ഥലങ്ങളൊക്കെ കണ്ടു. പിന്നെ നമ്മൾ മൗസ് സെൻ്ററും പോകണമെന്ന് ഓർത്ത് അവിടെ പോകാൻ പറ്റിയില്ല. പിന്നെ സെവൻ സിസ്റ്റേഴ്സ് വാട്ടർഫോൾ കണ്ടില്ല. പിന്നെ എലിഫന്റ ഫോൾ പോയില്ല. അവിടെയൊക്കെ വെള്ളം കുറവാന്നേ, വെറുതെ പോയാലുവേ. ആ അത് വെള്ളം ഉള്ളപ്പോൾ പോയി കാണാം. പിന്നെ എന്നിട്ട് എത്ര ദിവസമായി ഇപ്പോൾ? അതെ അതെ. പിന്നെ വേറെ കാര്യം, നമ്മളിപ്പോൾ ചെല്ലുമ്പോഴത്തേനും ഇച്ചിരി പണിയുണ്ട് കേട്ടോ. അപ്പം ആ ബോൾട്ട് കയറി ടയറിനകത്ത് ഒട്ടും കാറ്റ് കാണുകയില്ല. ഇത്ര ദിവസമായില്ലേ, ഫുള്ള് കാറ്റ് ഇറങ്ങി പോയിട്ടുണ്ടാവും. കിളിക്ക് പണിയായല്ലോ. കിളിക്ക് പണിയാ. ആ ടയർ, ആ ലിഫ്റ്റ് ഐസിൽ കിടക്കുന്ന രണ്ട് ടയർ എടുത്ത് അവിടെ ഇട്ടിട്ട് ആ ടയർ രണ്ടും ഇങ്ങനെ അഴിച്ചെടുക്കണം. എന്നിട്ട് സ്റ്റെപ്പിനെ എടുത്ത് ലിഫ്റ്റിന് ഇടണം. ഇതിൻ്റെ കൂടെ ഉള്ള ഒരെണ്ണം ഇടണം. കിളി കെട്ട് കിളി കിളി മാത്രമല്ല, മെയിൻ ഡ്രൈവർ ഉണ്ട്, കോ ഡ്രൈവർ ഉണ്ട്. അതെ, മെയിൻ ഡ്രൈവർ ഞാൻ കൂടത്തില്ല, ഒന്ന് കിളിയും കൂടത്തില്ല, കോ ഡ്രൈവർ തന്നെ. ഈ ഷില്ലോങ് ടൗണിനടുത്ത് പിന്നെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഒരു പാർക്കുണ്ട്, പിന്നെ ഒരു ലേക്കുണ്ട്, പിന്നെ ഗോൾഫ് കോഴ്സ് ഉണ്ട്, അങ്ങനെ കുറേ സ്ഥലങ്ങളോടെ ഉണ്ട്. പിന്നെ ഷില്ലോങ് പീക്ക് കണ്ടില്ല നമ്മൾ, ഇത്രയൊക്കെ ഉള്ളൂ അടുത്തുള്ള സ്ഥലങ്ങൾ. അപ്പോൾ നമ്മൾ ഷില്ലോങ് ടൗണിനോടൊക്കെ വിട പറഞ്ഞ് നമ്മൾ ഗോഹട്ടി റൂട്ടിലൂടെ പോവുകയാണ്. ഗോഹട്ടി ലക്ഷ്യമാക്കി ഇനി ചെന്നിട്ട് വണ്ടി സർവീസ് ചെയ്യണം, ഈ ടയറെല്ലാം മാറ്റിയിടണം, എന്നിട്ട് വേണം ഇനി ലോഡ് നോക്കാൻ. ലോഡ് ഇതുവരെ ആയിട്ടും ഇല്ല. കാർ കൊണ്ട് കൊടുക്കണ്ടേ? നോനായ് നോന എന്നെ ചാഞ്ഞ് കിടക്കണോ? നോന ഒരു സ്റ്റോബറി തന്നെ ഇച്ചിരി ആക്റ്റീവ് ആവൂ. ഞാൻ നോക്കട്ടെ നല്ലതാണെന്ന്. നോനായ്ക്ക് ബിരിയാണി ഇല്ല, നമ്മൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കും നമ്മൾ ചിക്കൻ വേണ്ടിച്ച് ചോറും കറിയും കൂടെ വണ്ടിയെ വെക്കുകയല്ലേ. മുത്ത ഒരെണ്ണം ഒന്ന് ടേസ്റ്റ് ചെയ്താൽ മുത്ത, നല്ല മധുര ടേസ്റ്റ് ചെയ്ത് നോക്ക്. സ്ട്രോബെറിയാ, നല്ല ഫ്രഷാട്ടോ അല്ലേ. ഷില്ലോങ്ങിനടുത്തുള്ള ഒരു വലിയ ലേക്കാണ് ഇത്, ഉമിയാം ലേക്ക്. ഉമിയാം നദിക്ക് കുറേ അണകെട്ടിയായി തടാകം നിർമ്മിച്ചിരിക്കുന്നത്. ഒരുപാട് ഏരിയ ഉണ്ടിത്, 220 ചതുരശ്ര കിലോമീറ്റർ വ്യാപിച്ച് കിടക്കുന്ന ഇതിലേക്ക്. അവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. നോനോയെ നമുക്ക് ലേക്കിനകത്തൊന്ന് മുക്കിയാലേന്ന്. വെള്ളത്തിൽ ചാടുന്ന കാര്യം പറഞ്ഞാൽ നോന എപ്പോഴേ റെഡിയാ. അന്നേരം മാത്രം ആക്റ്റീവ് ആണ്. അതെ, പിന്നെ നമ്മൾ മല ഇറങ്ങിയായിരിക്കുമല്ലേ ഗോട്ടിയിലേക്ക് ചെല്ലുന്നത്. അതെ, മല ഇറങ്ങിച്ചില്ലേ. അതെ, ലേക്കിൽ ബോട്ടിങ്ങിനൊന്നും ആർക്കും പോകണ്ടായിരുന്നോ? ഓ, ബോട്ടിങ്ങിനൊന്നും പോകണ്ടല്ലേ, വെള്ളത്തിൽ ചാടണം. വഴി ബ്ലോക്ക്, അവിടെ റോഡ് പണി നടക്കുന്നുണ്ട്, പാലം പണി നടക്കുക. അപ്പോൾ ഒരു സൈഡ് വണ്ടി വിടുന്നുള്ളൂ. അപ്പോൾ അങ്ങോട്ടുള്ള ലൈന് കുറച്ച് താമസിച്ച പോലീസുകാർ വിടുകയുള്ളൂ എന്നാണ് ഇവർ വണ്ടിക്കാർ പറയുന്നത്. ഇങ്ങോട്ട് പെട്ടെന്ന് പെട്ടെന്ന് വിടും. അങ്ങോട്ടുള്ള ലൈന് ഇങ്ങോട്ട് 5 മിനിറ്റ് വണ്ടി വിട്ടാൽ, 5 മിനിറ്റ് കഴിഞ്ഞ് വിട്ടാൽ അങ്ങോട്ട് 10 മിനിറ്റ് കഴിഞ്ഞാൽ വണ്ടി വിടുകയുള്ളൂ അങ്ങനെ. അതുകൊണ്ട് വണ്ടികളെല്ലാം ബ്ലോക്കായി ഇങ്ങനെ കിടക്കുക. എപ്പോഴും ബ്ലോക്കായി നിൽക്കുന്ന സ്ഥലമായതുകൊണ്ടേ കച്ചവടക്കാരൊക്കെ ഉണ്ട്. കുറച്ചിങ്ങനെ വന്നിട്ട് പിന്നെയും ബ്ലോക്കായി നിൽക്കുക. അവിടെ നിന്നുള്ള വണ്ടികൾ ഇങ്ങോട്ട് വിട്ടുകൊണ്ടിരിക്കുകയാണ്. ആ, ഇവിടെ ഇതേ ഈ പാലം പണിയുന്നതുകൊണ്ടാണ് ഇവിടെ ഈ ബ്ലോക്ക് ഒരു സൈഡേ വണ്ടി വിടുന്നുള്ളൂ ഇവിടെ. അപ്പം നമ്മൾ ഏകദേശം ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞു ബ്ലോക്കിൽ കിടക്കാൻ തുടങ്ങിയിട്ട്. ഇതേ ഇത് മറ്റേ നമ്മളിപ്പോൾ കണ്ട നദിയുടെ ആ കെട്ട കേട്ടോ, ഡാമാ ഇത്. ആ, ഉമിയാം നദി കുറേ. ഇത് അവിടെ ഈ പാലം പണിയല്ല, ഇവിടെ മെയിൻ്റനൻസ് നടക്കുക. ഇതുണ്ടോ, കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ശരിക്കും ഇത് പാലമല്ലേ, ഡാമിൻ്റെ ആ കെട്ടാ കൂടെ വണ്ടി പോകുന്നത്. ഉണ്ടോ സ്കൂട്ടറുകാരും ഒക്കെ നിൽക്കുന്നുണ്ടോ? എന്ത് അച്ചടക്കത്തോടു കൂടിയാ അല്ലേ. വണ്ടി ആർക്കൊരു അതെ അതെ ഒരുപാട് വണ്ടി കിടപ്പുണ്ട് കേട്ടോ പുറകോട്ട്. ആ, നമ്മളൊരു 3/4 മണിക്കൂറിന് മുകളിൽ എടുത്തു. ആൾക്കാരെല്ലാം വണ്ടിയിൽ നിന്ന് വെളിയിൽ ഇറങ്ങിയും കൂടെ നിൽക്കുക മടുത്തിട്ട്. ഇനി ഒരുപാട് വണ്ടി കിടപ്പുണ്ട് കേട്ടോ, ഒത്തിരി പുറകോട്ട് ഒത്തിരി വണ്ടി കിടപ്പുണ്ട്. പെട്ടെന്നൊന്ന് വണ്ടിയുടെ അടുത്ത് എത്തിക്കോ, വീട്ടില് ഫുഡെല്ലാം കഴിക്കാനാ. വീട്ടിലെ ഫുഡ് കഴിക്കാൻ വണ്ടി എടുത്തു പോണോ? അവിടല്ലേ കുക്കിങ്. അല്ല, വീട്ടിലെ ഫുഡ് വേണ്ടായിരുന്നല്ലോ. ഇപ്പൊ എന്താന്ന് അറിഞ്ഞോടെ, വീട്ടിലെ ഫുഡ് മതി. മതിയോ? അല്ല, ഞാൻ ഇനി കുഞ്ഞിക്ക് ഞാൻ അങ്ങോട്ട് പോകുമ്പോ ഇനി ഫുഡ് ഉണ്ടാക്കുന്നില്ല. കുഞ്ഞിക്കിളിക്ക് കടയിൽ നിന്ന് കഴിച്ചു തരാന്നോർത്തോണ്ടെല്ലാം.
വേണ്ട, എനിക്ക് വീട്ടിലത്തെ ഫുഡ് മതി. പറ്റൂല. ഒരു ട്രാവലർ അടിച്ച് കിടക്കുന്നുണ്ടായിരുന്നു അവിടെ. കണ്ട് മൊത്തം പോയി വണ്ടിയുടെ. ഇതേണ്ട ഈ ലേക്കേ, ഒരുപാട് വലിയ ലേക്കാ കേട്ടോ, നമ്മുടെ ചിലുക്ക ലേക്ക് പോലെ നീണ്ടു കിടക്കുമല്ലേ. അതെ, ഒത്തിരി ഉണ്ട് കേട്ടോ. ഇതല്ലേ ഈ ഷില്ലോങ്ങിന് വരുന്ന ടൂറിസ്റ്റ് ബസ്സുകൾ, നൈറ്റ് സർവീസ് ബസ്സുകളാണെന്ന് തോന്നി ഈ കിടക്കുന്നെല്ലാം. അവിടെ ടൗണിൽ സ്ഥലമില്ലാത്തതുകൊണ്ടേ ഔട്ടറിലേക്കായിരിക്കും കൊണ്ടിടുന്നത്. ഒത്തിരി ബസ്സുകൾ അവിടെ ഉണ്ടല്ലോ അല്ലേ. ആ, ഇഷ്ടംപോലെ വണ്ടികളുണ്ട്, നൈറ്റ് സർവീസ് ബസ്സുകൾ അതെല്ലാം. അയ്യോ, അങ്ങോട്ടുണ്ടോ? എന്തോരം വണ്ടികൾ കിടക്കുന്നത്? ഇപ്പം എത്ര കിലോമീറ്റർ ആയി? ഒരു 2 കിലോമീറ്റർ ആയി, 2-3 കിലോമീറ്റർ ആയെന്ന് തോന്നുന്നു. നമ്മൾ ഇത്രയും ദൂരം ഈ ഇത്രയും ദിവസം യാത്ര ചെയ്തിട്ട് ഒരിടത്തും വഴി ബ്ലോക്ക് കിട്ടിയില്ലായിരുന്നു അല്ലേ. ബ്ലോക്ക് ഇല്ലായിരുന്നു, തിരക്കില്ലാത്ത വഴികളുമായിരുന്നു. ഇതേ ഇപ്പോട്ടെ വരെ ഉണ്ട് വേണം. ഇതേ ഇതും ആ ലേക്കിൻ്റെ ഭാഗമാണ് കേട്ടോ. ഇതൊരു കെട്ട ഇവിടെ. എത്ര ഏരിയ ഉണ്ട് നല്ലേ. നമ്മളവിടെ നിന്ന് ഇപ്പോൾ എത്ര കിലോമീറ്റർ വന്നു? നമുക്ക് പോകേണ്ട ഹൈവേ ആണ് കേട്ടോ. അപ്പം ഇതിപ്പോൾ നമ്മൾ ഇത് ഷില്ലോങ് ബൈപ്പാസ്സായിരുന്നു, നമ്മൾ വന്നതല്ല. ഇതേ ഗോട്ട് ലെഫ്റ്റിലേക്ക് ഈ ഹൈവേ കൂടെ നമുക്ക് പോകേണ്ട, അഞ്ഞൂറ്റ ഹൈവേയാണ്. നമ്മൾ മറ്റേ അവിടെ നിന്ന് വന്നപ്പം സിൽച്ചാറൊക്കെ പോകുന്ന ഹൈവേ ഉണ്ടല്ലേ, ആ ഹൈവേ ആയത്. അപ്പോൾ ടൗണിൽ നിന്ന് വിട്ടിട്ട് ബൈപ്പാസ്സായിട്ട് ഇങ്ങനെ ഹൈവേ പണിതേക്കുന്നത്. ടൗണിൽ പോകണ്ടല്ലോ, ഷില്ലോങ് ടച്ച് ആകുകയല്ലോ. നേരെ ലെഫ്റ്റ് റൈറ്റിലേക്ക് പോയതുണ്ടോ? ഷില്ലോങ് എയർപോർട്ട്. ആ, എയർപോർട്ട് റൈറ്റിലേക്ക്. ഇനിയിപ്പം ലോറികളൊക്കെ കാണും, 12 വീൽ വണ്ടിയും 14 വീലും ഒക്കെ ആയിട്ട് ലോറികൾ കാണും. ഉണ്ടോ വണ്ടികൾ കിടക്കുന്നേ? ഇതെല്ലാം സിമെന്റ് വണ്ടികളാ കേട്ടോ. എല്ലാ സിമെന്റ് വണ്ടികളാണ്. മലകളൊക്കെ കുറഞ്ഞു കുറഞ്ഞു വരുമല്ലേ, വെരുപ്പ സ്ഥലമായി വരുമല്ലോ. ഇറങ്ങി പോവല്ലേ, മലകൾ ഇറങ്ങിക്കൊണ്ടിരിക്കല്ലേ. തണുപ്പ് കുറഞ്ഞില്ലേ, ഇപ്പം ചെറിയ ആവി എടുക്കാൻ തുടങ്ങിയല്ലേ. ചൂടായി. ഇവിടെ ഒരുപാട് പച്ചക്കറികളൊക്കെ ഇരിക്കുന്നുണ്ട്, അതുകൊണ്ട് നിർത്തിയതാണ്. ഇപ്പോൾ നമ്മുടെ അവിടെ കാണാത്ത സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കേട്ടോ. ഇതുണ്ട്, ഇത് ബാമ്പുവിൻ്റെ അകത്ത് എന്തോ സാധനമാണെന്ന് പറഞ്ഞു, എനിക്കറിയില്ല. മണത്ത് നോക്കിയിട്ട് ഇതുണ്ടോ, കട്ട് ചെയ്ത് ഇങ്ങനെ വെച്ചേക്ക്. വെള്ളത്തിലിട്ടാ വെച്ചേക്കുന്നത് അല്ലേ. കവറിനകത്ത് കെട്ടി വെള്ളത്തിലിട്ടാ. പിന്നെ ഒരു സ്മെല്ലും ഉണ്ട്, ഞാൻ ആദ്യം കാണുവാ. അറിയാവുന്നവരൊക്കെ കമൻറ്റ് ചെയ്തേരെ. ഞാൻ ആദ്യം ഓർത്ത് ചക്കയാണ്, പിഞ്ചു ചക്കയാന്ന് ഓർത്തു. ഫ്രഷ് ക്യാരറ്റ്, റാഡിഷ്, ഇലകളാണ് ഇഷ്ടം പോലെ. ഇതേ മത്ത ഇല, ചേമ്പിൻ്റെ ഇല, പിന്നെ പുതിനയിലയുണ്ട്, എല്ലാ ഇലയുണ്ട്. ഇത് ഇതുണ്ട്, ഇതൊക്കെ നമ്മുടെ ചീനിക്കിഴങ്ങിൻ്റെ ഇല പോലെ ഇരിക്കുന്നത്, മധുരക്കിഴങ്ങിൻ്റെ. ഇതുണ്ട്, ഇത് ചേമ്പിൻ്റെ തണ്ട് പോലെ ഇരിക്കുന്നത്. ഇതുണ്ടോ, ഇത് നമ്മുടെ ഇത് ആര്യവേപ്പിൻ്റെ അല്ലേ. ആര്യവേപ്പിൻ്റെ ഇതൊക്കെ കറി വെക്കുന്നു തോന്നുന്നു. ആ, എനിക്കറിയില്ല, ഇതിന് കയ്പ്പ് കാരണം എങ്ങനെ തിന്നുന്നതിന്. ഇത് ചീരയില, ഇത് നമ്മുടെ കാട്ടിലൊക്കെ നിൽക്കുന്ന ആ കഴിഞ്ഞ ദിവസം പറഞ്ഞേ, പിന്നെ ഉരുളക്കിഴങ്ങും ഇതുകൂടെ വറുത്ത് തിന്നുമെന്ന് പറഞ്ഞില്ല അത്. പിന്നെ ഇതൊക്കെ നമ്മുടെ അവിടെയുള്ള ഇലയത്. അച്ചമ്മ ഇങ്ങനെ മീനിനകത്തൊക്കെ ഇട്ട് തോരൻ വയ്ക്കുന്നു. കറിവേപ്പില, പിന്നെ ഇതെന്നാണോ, ഇതും വേറെ എന്തോ ഇല. മല്ലിയില, ഇത് രണ്ട് പാത്രത്തിലും കണ്ടേ. ഇത് ഞൗണിക്കയാ. ഇതൊക്കെ നമ്മുടെ അവിടെ ഉള്ള കേട്ടോ. ഇതിൻ്റെ പേര് വന്നു, ഈ തക്കാളിക്ക വേറെ പേര് വരും. തക്കാളിക്കല്ല, ഒരു മുളകുണ്ടോ, ചെറിയ കിഴങ്ങുണ്ടോ, തീർത്ത് പൊടി. ആ, പൊടിക്കിഴങ്ങ് അല്ലേ. നമ്മുടെ മറ്റേ ഇതുണ്ടല്ലോ, പേര് മറന്നുപോയി. ഇത് സ്വീറ്റ് ടൊമാറ്റോയാ. ടൊമാറ്റോ വേണോ? കിലോയ്ക്ക് 400 രൂപ. ഇതെന്നാന്ന് മനസ്സിലായോ? വാഴച്ചുണ്ടാ. ഇത് എനിക്ക് എന്നാന്ന് കണ്ടിട്ട് മനസ്സിലായില്ല. അടുത്ത് വന്നപ്പോൾ നല്ല വാഴച്ചുണ്ടിൻ്റെ മണം വന്നതാ മനസ്സിലായേ. ചക്ക ഇരിപ്പുണ്ടോ? ആ, ചക്കയുണ്ട്. കൈത ചക്കയുണ്ട്, അല്ലാത്ത ചക്കയുണ്ട്. പൈനാപ്പിൾ ഇവിടുത്തെ പൈനാപ്പിളാണ് നല്ലതാ കേട്ടോ, നല്ല പൈനാപ്പിളാണ്. കുറച്ച് ബീൻസ് മേടിച്ചു, കുറച്ച് റോബസ്റ്റ പഴവും മേടിച്ചു. റോബസ്റ്റ നല്ല മധുരമാ, കഴിച്ചു നോക്കാം. നല്ല പഴമാ, കഴിക്കാൻ പോകുന്ന വഴിക്ക്. നല്ല പഴമല്ലേ. ആ, നല്ല മധുരമുണ്ട്. ഉപ്പുമാവാക്കിയേക്കാം.
എന്നാ പറ്റിയാന്നറിയത്തില്ല, ഒരു വണ്ടി കത്തിക്കിടക്കുന്നുണ്ട്. പക്ഷെ കത്തിയ ഒരുപാട് വണ്ടികൾ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇത്രയും കത്തിപ്പോയ ഒരു വണ്ടി ആദ്യം കാണാം. കത്തി എന്ന് പറയുന്നത് നോക്കി, അതിൻ്റെ ചേസും എല്ലാം ഫുള്ള് പോയി, ഒന്നുമില്ല. പറയുകയാണെങ്കിൽ അതുപോലെ കത്തിപ്പോയി. മഹേന്ദ്രയുടെ വണ്ടിയാന്ന് തോന്നുന്നു, നവി സ്റ്റാർ എന്ന് തോന്നുന്നു. അവിടെ കപ്പ നിപ്പുണ്ടായിരുന്നു കേട്ടോ, കണ്ടു കണ്ടു. പറിക്കാറായതല്ല, അല്ലെങ്കിൽ ഒരു മൂടി പറിച്ചോണ്ട് പോയായിരുന്നല്ലേ. അപ്പൊ നമ്മൾ ഏകദേശം മലകളെല്ലാം ഇറങ്ങി താഴെ വന്നില്ലേ? താഴെ വന്നു, താഴെ വന്നു, താഴെ വന്നു തോന്നുന്നു കേട്ടോ. ഇനിയും മലകൾ ഉണ്ടോന്ന് അറിയില്ല. കുറെ നേരമായിട്ടേ ഇറക്കം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്, ചെറിയ സ്ലോപ്പ് ആയിട്ടുള്ള. ഇനി ഇത് ഉണ്ടോ, ചെറിയ സ്ലോപ്പ് ആയിട്ടുള്ള ഇറക്കങ്ങളുണ്ട്. ഇത് ലോറിയും കൊണ്ട് വന്നാലേ കറക്റ്റ് മനസ്സിലാവുള്ളൂ കേറ്റവും ഇറക്കമൊക്കെ. ശരി, കാറെ പോയ ഒന്നും അറിയത്തില്ല. ഉണ്ടല്ലേ, ലോറികൾ പതുക്കെ കയറി വരുന്നതാണല്ലോ. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് പോകണമെങ്കിലേ മൊത്തം സെക്കൻഡിലും ബസ്സിലും മാത്രമേ പോകുള്ളൂ തോന്നുന്നത്. അതുപോലെ കയറ്റവാ, കൊറേ ദൂരമായി അല്ലേ. നമ്മളിപ്പോ എത്ര കിലോമീറ്റർ ഇറങ്ങി വരും ഇങ്ങനെ സ്ലോപ്പ് ആയിട്ടുള്ള ഇറക്കം ഇറങ്ങാന്ന് വേണ്ടി. അവിടെ മുത്തിന് ചീനിക്കിഴങ്ങ് വേണമെന്ന് പറഞ്ഞു, പക്ഷെ ഇവിടെ ഉണ്ടോന്ന് ഓർത്ത് നിർത്തിയതാ. പക്ഷെ ഇവിടെ ചീനിക്കിഴങ്ങൊന്നുമില്ല, പക്ഷെ നല്ല ഫ്രഷ് മഞ്ഞളൊക്കെ ഇരിപ്പുണ്ട്. ഇതുണ്ടോ, മഞ്ഞപ്പൊടിയുണ്ട്, നല്ല നല്ല കളറാണ് മഞ്ഞപ്പൊടിക്ക്. പിന്നെ ഇതുകൊണ്ട് എല്ലാം ഇങ്ങനെ കിറ്റിനകത്താക്കി കെട്ടി വെച്ചേക്കും. ഇതെല്ലാം വാളമ്പുളി ഇരിക്കുന്നതുണ്ടോ, ഇതുണ്ടോ മഞ്ഞപ്പൊടിയുടെ കളർ കണ്ടോ. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പാക്കറ്റിലാണ് ഇതുപോലെ കളറുണ്ടോ? ഇല്ല, നല്ല നല്ല മഞ്ഞപ്പൊടി. ചെയ്തത് മേഘാലയയിലെ മഞ്ഞള് ഭയങ്കര വീട്ടിൽ മഞ്ഞപ്പൊടി ഇരിപ്പുണ്ട് നമ്മുടെ പറമ്പിലെ, അതുകൊണ്ട് ഞാൻ മേടിക്കുന്നില്ല. അച്ചാറും കാന്താരി ഏതാണ്ടൊക്കെ ഉണ്ട്, കാന്താരി നോക്കാം. മീനച്ചാറായിരിക്കുന്നുണ്ടോ അല്ല. ഇതെന്തോ സാധനം, ഇത് ഇതുണ്ടോ? ഒരുപാട് അച്ചാറുണ്ട് കേട്ടോ, അച്ചാർ ഒത്തിരി ഉണ്ട്. മീനുണ്ട്, അല്ലാതെ മുളക് തന്നെ പല സൈസുണ്ട്. കുരുമുളകുണ്ട്, ഇതുണ്ട്. ഇത് കാന്താരിയെന്ന് എനിക്ക് തോന്നുന്നു. ആ അതെ, കാന്താരിയാ ചോദിച്ചു. കാന്താരിയല്ലേ, ആണോ? ആ അതെന്ന് തോന്നുന്നത്. കാന്താരിയല്ലോ, ആണോ? അതെ അതെ, കാന്താരി. ബേഡ്സ് ഐ ചില്ലി പിക്കിൾ. ബേഡ്സ് ഐ ചില്ലി പിക്കിൾ. ഈ കുപ്പിക്കകത്തിരിക്കുന്ന ബാംബുവിന്റെ ആ സാധനം മുമ്പേ നമ്മൾ കണ്ടില്ലേ, അതുപോലെ എന്തോ സാധനം തന്നെയാ. ഏ ആ ഇത് അച്ചാറിട്ടതാ ഇത്. പക്ഷെ ബാംബു ആയതുകൊണ്ട് നല്ല ഗുണമുള്ള സാധനമായിരിക്കും. അച്ചാറേ 250 ഗ്രാമിന് 150 രൂപ. കാന്താരി അച്ചാർ, കാന്താരി എങ്ങനെയുണ്ടെന്ന് ഇനി അത് ടേസ്റ്റ് ചെയ്യുമ്പോൾ അറിയാം എങ്ങനെയുണ്ടെന്ന്. ഞാൻ അതുകൊണ്ട് വേറെ അച്ചാറൊന്നും മേടിച്ചില്ല. നോനോ നല്ലൊരു ഉറക്കമായിരുന്നു കേട്ടോ. അതെ അതെ, ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റ്. അവിടെ എല്ലാം ഒരു പമ്പിൽ നിർത്തണം കേട്ടോ, ഞങ്ങൾക്കൊന്ന് വാഷ്റൂമിൽ പോകണം. വെയിലൊക്കെ പോയല്ലേ. ഇവിടെ ഇവിടെ മഴ പെയ്തെന്ന് തോന്നുന്നു, വലിയ ചൂടൊന്നും ഇല്ല. മെയിൻ ഡ്രൈവർക്ക് ഓടിക്കാൻ കൊടുത്തില്ല. ചോദിച്ചോണ്ട്, ഇത് കരയുന്ന കുഞ്ഞിനെ പാലുള്ളെന്ന് പറഞ്ഞാലിരിക്കും. ഈ സിറ്റിയുടെ പേര് നോങ്ഫോ, മനസ്സിലായോ? നോങ്ഫോങ്. ആ ഫോങ് ഇല്ല, ഫോ. എല്ലാവരുടെയും കാലിന്റെ വേദനയൊക്കെ കുറഞ്ഞില്ലേ? ആ ഇന്നലത്തെക്കാട്ടിലൊക്കെ കുറവുണ്ട്. ഞാൻ ഓർത്തേ ഇന്നലത്തെ നടപ്പൂടാകുമ്പം വേദന കൂടുമെന്ന്, പക്ഷേ വേദന കുറവുണ്ട്. ഈ സൈഡേ ലെഫ്റ്റ് സൈഡ് വനമാണ്, ഏറ്റവും റൈറ്റ് വനമാണ്, വൈൽഡ് ലൈഫ് സാഞ്ചുറിയാ. ഞാൻ ഇറങ്ങി, ഞാൻ ഓടിക്കാന്ന്. ഇറങ്ങി ഇറങ്ങി, കുറച്ച് നേരം കുറച്ചു നേരം പുറയിലിരുന്ന് അതിന്റെ സുഖമൊന്ന് മനസ്സിലാക്ക. കുറച്ച് നേരം, അതെ ഞാൻ പകരം വീട്ടില്ല. കുഞ്ഞുങ്ങളെ ഒരു ബിസ്ക്കറ്റ് മേടിക്കട്ടെ, നിങ്ങൾ ഞങ്ങൾ അവിടെ ബിസ്ക്കറ്റ് മേടിക്കുമ്പോഴത്തെ മുന്നോട്ട് പോരും കേട്ടോ. ഒരു ചൂലും മേടിച്ചിട്ടുണ്ട്, അമ്മയുടെ ഡയലോഗിന് പറ്റിയ ചൂല. അതെ, അമ്മയുടെ ഡയലോഗിന് പറ്റിയ ചൂടാന്ന്. അപ്പൊ നമുക്ക് വണ്ടിയല്ലേ, കഴിഞ്ഞ ദിവസം ലോഡ് ഇറക്കിയിട്ട് തൂക്കാൻ വലിയ പാട് വിട്ടു, ചൂലില്ലായിരുന്നു. അതെ, പ്ലാറ്റ്ഫോം തുടക്കാൻ തൂക്കാൻ കേട്ടോ, വണ്ടി തൂക്കാനല്ലോ. അപ്പൊ ഇത്രയും ദൂരം നമ്മള് ഗോട്ടിന്ന് പോയിട്ട് ഇതുവരെ മെയിൻ ഡ്രൈവർ താർ ഓടിച്ചില്ലായിരുന്നു. അതങ്ങനെ ഇപ്പോഴും കണ്ടില്ല, ഒരാൾ കരഞ്ഞു പോവുക എനിക്ക് തന്നത്. മുത്ത് തന്നെയായിരുന്നു മൊത്തം ഓടിച്ചേ, കുറച്ച് പിന്നെ ഞാൻ
വണ്ടി ഓടിക്കാഞ്ഞിട്ടോ? ഓടിക്കാഞ്ഞിട്ടാ. അതിന് അവസരം തരാം, ഇനി അങ്ങോട്ട് ലോഡ് കയറ്റി പോകുമ്പോ ഇഷ്ടം പോലെ വണ്ടി ഓടിക്കാൻ തരാം. പുറയിലിരിക്കുന്നതിന്റെ സുഖം എന്നോട്ട് അറിയാം. അതെ, എന്നിട്ട് വളമൊക്കെ അങ്ങ് വീശി വിടുവല്ലേ. ഇതേ ഇറക്കമൊന്നും ഇറങ്ങി തീർന്നൊന്നുമില്ലായിരുന്നു കേട്ടോ, ഇനിയും ഇറക്കം ഇറങ്ങി അങ്ങ് താഴേക്ക് ചെല്ലാനുണ്ട്. നല്ല വളവും, നമ്മൾ കാറേ വരുന്നോണ്ട് ഈ ഇറക്കം കയറ്റുമെന്നൊന്നും പെട്ടെന്നൊന്നും അറിയത്തില്ല. ഇതുണ്ട് ഈ ഇറക്കമേ, സ്ലോപ്പ് ആയിട്ടുള്ള ഇറക്കം ആയതുകൊണ്ടേ വലിയൊരു ഇറക്കമല്ല, തിരിച്ചു കയറുന്നാൽ വലിയ കയറ്റമാണെന്ന് തോന്നുകയല്ല. പക്ഷെ നമ്മൾ ലോറിക്ക് വരികയാണല്ലേ, ഗോട്ടി തൊട്ട് ഇങ്ങോട്ട് കയറ്റമാണെന്നിരിക്കും. അതെ, ലോറിക്ക് വരികയാണെങ്കിൽ ഗോട്ടി തൊട്ട് കയറ്റമാ, കാറിന് വരികയാണെങ്കിൽ കയറ്റമില്ല. അതല്ല, കാറിന് വരികയാണെങ്കിൽ ഫീൽ ചെയ്യത്തില്ല, ലോറിക്ക് വരികയാണല്ലേ കയറ്റം ഫീൽ ചെയ്യുള്ളൂ. അതാ ഉദ്ദേശിച്ചത്, കവി ഉദ്ദേശിച്ചത് അതായിരുന്നു. ഒരു ഫാസ്റ്റാ നല്ല ടോൾ ബൂത്ത് കണ്ട, ഇത്ര ദിവസം കൂടിയല്ലേ. ഡ്യൂട്ടി വീണ്ടും ചേഞ്ച് ആയിരുന്നു, കോ ഡ്രൈവർ പുറയിലിരുന്ന് വല്ലാതെ വിഷമിക്കുന്നു. ഈ ലോറികളെല്ലാവേ ഇവിടെ നിർത്തിയിട്ടേക്കുന്ന വെച്ചാൽ ഗോട്ടി ടൗണ് പകല് നോ എൻട്രിയാ, അപ്പം ഇനി രാത്രിക്കേ പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അങ്ങോട്ട് വന്ന് ഈ വണ്ടികളെല്ലാം നിർത്തിയിട്ടേക്കുന്നത്, വഴിയിലും കുറേ വണ്ടികൾ നിർത്തിയിട്ടേക്കുന്ന കണ്ടില്ലേ, ഇതെല്ലാം ഇനി രാത്രിയിലേ പോകത്തുള്ളൂ. ആ ബസ്സിന്റെ പൊക്കം കണ്ടോ, എന്നാ പൊക്കം നോക്കി. അതെ അതെ, സ്ലീപ്പർ ബസ്സാ. അല്ല, രണ്ടു നില ബസ് പോകുന്ന പോലെ ഉണ്ടല്ലോ. അതെ, ഗോട്ടി 25 കിലോമീറ്റർ കൂടെ ഉള്ളൂ. നമ്മളിപ്പോഴേ മേഘാലയ കഴിഞ്ഞ് ആസാമിൽ കയറി, മേഘാലയയിലെ കറക്കമെല്ലാം കഴിഞ്ഞ് വീണ്ടും ആസാമിലെത്തി. അതെ, തൽക്കാലം നമുക്ക് മേഘാലയോട് വിട പറഞ്ഞു, ഇനി വീണ്ടും എപ്പോഴെങ്കിലും വരാം അല്ലേ കുഞ്ഞുകിളി. ഇനി കുഞ്ഞുകിളി വരുന്നുണ്ടോ മേഘാലയ കാണാൻ? എന്തോ വണ്ടികളോ കിടക്കുന്നേ, പോകാൻ പറ്റിയല്ലേ, ഇനി രാത്രിയിലേ പോകാൻ പറ്റുള്ളൂ. ടൗണിൽ കൂടെ തന്നെ ഹൈവേ കിടക്കുന്നേ, പണ്ട് പകല് വണ്ടി കയറി പോകാൻ പറ്റിയല്ല, എന്തൊരു കഷ്ടാ. അതെ അതെ, രാത്രിക്കേ പോകാൻ പറ്റുള്ളൂ, ഇത്രയും വലിയ ടൗൺ ആയിരുന്നിട്ട് ബൈപ്പാസും അല്ലെങ്കിൽ ലോറി പോകാനുള്ളൊരു എന്തെങ്കിലും ചെയ്യണ്ടല്ലേ. എന്തോ വണ്ടികൾ വരുന്ന വഴിയാ. അതെ അതെ, എന്തായാലും വണ്ടി കിടക്കുന്ന നോക്കി. അത് എവിടെയെങ്കിലും വണ്ടി ഇടാനുള്ള സൗകര്യം ഉണ്ടോ? അതും ഇല്ല, ഈ റോഡ് സൈഡിൽ തന്നെ ഇങ്ങനെ ഇട്ടേക്കാം. ഒത്തിരി വണ്ടികളുണ്ട് കേട്ടോ, അത് ഇഷ്ടംപോലെ വണ്ടികളുണ്ട് അല്ലേ. ഇതിങ്ങനെ റോഡ് സൈഡിൽ തന്നെ ആയിട്ട് ഒരു സൗകര്യം ഇല്ലാത്തതേ ഡ്രൈവർമാർ കിടക്കേണ്ടതേ. ഗോട്ടി 18 കിലോമീറ്റർ, എയർപോർട്ട് 38 കിലോമീറ്റർ, കാസിരംഗ 198 കിലോമീറ്റർ. കാസിരംഗ നാഷണൽ പാർക്കിലൊക്കെ പോയിരുന്നില്ലേ, വേറെ റൂട്ടാ അല്ലേ. അതെ, വേറെ റൂട്ടാ. ഇനിയിപ്പോഴേ ഇപ്പൊ മേഘാലയ അത്യാവശ്യം എല്ലായിടത്തും കണ്ടില്ലേ, അപ്പൊ ഇനിയിപ്പം ആസാം ആയിക്കോട്ടെ, ഇടയ്ക്ക് ഓരോരോ ട്രിപ്പ് വരുമ്പോ പോവാം ഓരോ സ്ഥലത്തൂടെ. ഓക്കെ, ആ പാർക്കല്ല കുഞ്ഞുക്കിളി, ആ പാർക്കല്ല നോന ഉദ്ദേശിക്കുന്ന പാർക്കല്ല. എന്താ വണ്ടി എന്തേരം കിടക്കുന്ന നോക്കി, വന്യജീവി സങ്കേതം കാസിരംഗ. ഏ, വനമാന്നേ വനം, അവിടെ നിന്ന് തൊട്ട് നോ എൻട്രിയാ ലോറിക്ക്. ഇനിയിപ്പോ ചില ടൗണിന്റെ തിരക്കുണ്ടാവും. ഈ ടൗണിലേ ചെറുവണ്ടി 6 വീലർ വണ്ടിക്കൊക്കെ പോവാം, പിന്നെ 10 വീലർ വണ്ടിയൊക്കെ ടാങ്കറും ഗ്യാസ് വണ്ടികൾക്കൊക്കെ പോവാം പകൽ ടൈമിലും. വലിയ വണ്ടികള 12 വീലർ 14 വീലർ അങ്ങനെയുള്ള വണ്ടികൾക്കാണ് നോ എൻട്രി ഉള്ളത്. നമുക്ക് പോകത്തില്ല, നമുക്ക് പോകാൻ പറ്റില്ല. ഇതുണ്ട് ഈ വണ്ടിക്കൊക്കെ പോകാൻ കുഴപ്പമില്ല. അതവിടെ പോലീസുകാരൻ നിപ്പുണ്ടായിരുന്നു നോ എൻട്രി എന്ന് ബോർഡ് അവിടെ വെച്ചിട്ടേ, അപ്പൊ അങ്ങനെയുള്ള വണ്ടികൾ മാത്രമേ വിടത്തുള്ളൂ. ഗ്യാസ് വണ്ടിയും പെട്രോൾ ടാങ്കറും ഒക്കെ വിടും, 12 വീലർ 14 വീലർ 16 വീലർ അങ്ങനെയുള്ള വണ്ടികളൊന്നും പോകാൻ പറ്റില്ല പകൽ ടൈമില്. രാത്രി എനിക്ക് വന്ന് 9 മണിക്ക് ശേഷം തോന്നുന്നു പോകാൻ. ഗോൽപാറ 167, ബൊങ്കൈഗാവ് 216. ഇവിടെ എല്ലാവേ നമ്മളിപ്പോ വന്നിടത്തെല്ലാം മേഘാലയ ആസാം മിക്സ് ആണല്ലോ, ഇന്നാൾ അപ്പുറത്ത് വഴി പോയ പോലെ തന്നെ. അവിടെ അല്ലേ, ലെഫ്റ്റ് സൈഡ് മേഘാലയം, നമ്മൾ പോകുന്ന ആസാമിൽ കൂടെ ആയിരുന്നു. തൊട്ട് ബോർഡറാ ഇവിടെ മൊത്തം, ഒരുപാട് സ്ഥലങ്ങൾ അങ്ങനെ ഇല്ലായിരുന്നു. ആ, നമ്മളിപ്പം ഗോഹട്ടിയുടെ തിരക്കിലേക്കാ ചെല്ലുന്നേ.
വണ്ടി പോയതിന്റെ സൗണ്ടാണോ അത്? മൂളിക്കൊണ്ട് വണ്ടി പോയ പോലെ ഉണ്ടല്ലോ. ഞങ്ങൾ മോഡിഫൈ ചെയ്യല അങ്ങോട്ടേ ലോഡ് കയറ്റി പോകുമ്പോഴേ ഇതുപോലെ ഇരുന്ന് ഓടിച്ചോണം കേട്ടോ. വേണ്ടവർക്കൊന്നും കൊടുക്കാ, ഇങ്ങനെ ഇരുന്ന് ഓടിച്ചോണം കേട്ടോ. ലോറിയിൽ ബാക്ക് സീറ്റ് ഇല്ല. ബാക്ക് സീറ്റ് ഉള്ളിടത്തെല്ലാം നമുക്ക് തരും. മേഘാലയ ചെന്നിട്ട് മേഘങ്ങളൊന്നും കണ്ടില്ലായിരുന്നു, ഇപ്പൊ ഇവിടെ ആണോ മേഘങ്ങളെല്ലാം? ആ സമയം വന്നപ്പോഴാ മേഘങ്ങൾ കാണുന്നല്ലേ. അസം മേഘങ്ങളാ. അതെ, നീ വണ്ടി എടുത്തി എന്നിട്ട് ചോറും കറിയൊക്കെ വെക്കണോ? എങ്ങനാ വരും? അയ്യോ എനിക്കോ ഇനി ചോറും കറിയാണെന്നൊക്കെ. കുഞ്ഞുങ്ങളെ വെച്ചോളൂ. അയ്യോ എനിക്കൊക്കെ ഗ്യാസ് കത്തിക്കാൻ അതൊക്കെ ഞാൻ കത്തിച്ചുതരാം. ഗ്യാസ് കത്തിക്കാനൊന്നും പഠിക്കാനൊന്നും ഇല്ല കുഞ്ഞുങ്ങളെ. അതൊക്കെ ഞാൻ റെഡിയാക്കി തരാം. കോ ഡ്രൈവർക്ക് വഴിയൊക്കെ അറിയല്ലേ? വഴിയൊക്കെ അത്യാവശ്യം മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ ഫ്രണ്ട് ഇരുന്നാ ഞാൻ വഴി നോക്കി വെക്കും. ആ അല്ലെങ്കിലോ പുറകെ ഇരുന്നാ ശ്രദ്ധിക്കും. ആ ഫ്രണ്ടിൽ ഇരിക്കണമെന്ന് ചുരുക്കം. അതെ. ഇനിയേ ചിക്കൻ ഒക്കെ മേടിക്കണോ? ഇനി ഇച്ചിരി മീനൊക്കെ ഇരിപ്പുണ്ടോ? ഉണക്ക മീനൊക്കെ വറുത്ത് തോരനൊക്കെ വെച്ചാ പോരെ. എന്നാലും മതി, നാളെ നമുക്ക് ചിക്കൻ മേടിക്കണം. അതെ, കാമാക്യ 7 കിലോമീറ്റർ. കാമാക്യ ക്ഷേത്രത്തിലൂടെ ഒന്ന് പോവായിരുന്നു ഇവിടെ വരെ. കാമാക്യ ക്ഷേത്രം നമുക്ക് ഇനി അടുത്ത ട്രിപ്പാക്കാം, ഇനി വരുമ്പം പോവാം. എന്താണെന്ന് വെച്ചാലേ ഇനിയും കാമാക്യ ക്ഷേത്രം കാണാൻ ഇപ്പം ലോഡായിട്ടില്ല കേട്ടോ നാളത്തേക്ക്. ഇനിയും ദിവസങ്ങൾ പിന്നെയും പോവല്ലേ. ആ എന്നാ അടുത്ത പ്രാവശ്യം പോവാം. ആ അപ്പം ഇപ്രാവശ്യം ഇത് വലിയൊരു കറക്കമായിരുന്നു. ശരിയാ. ആ നമ്മളെ തന്നെ വന്നായിരുന്നെങ്കിൽ ഇത്രയും ഇറങ്ങുമല്ലേ. ഇറങ്ങുകയല്ലായിരുന്നു. അതെ, നോനോയും മൊത്തം ഉണ്ടായിരുന്നോണ്ടാ. നമ്മള് ഗോഹട്ടി ടൗൺ എല്ലാം കഴിഞ്ഞ് നമ്മുടെ വണ്ടി കിടക്കുന്നിടത്തേക്ക് പോവാ. ഇനി ഒരു 10-15 കിലോമീറ്റർ എവിടെ നിന്ന് വീട്ടിലത്തെ ഊണ് കഴിക്കും? അതെ വീട്ടിലേക്ക് ചെല്ലുന്ന പോലെ. ഇപ്പം വണ്ടിയിലേക്ക് ചെല്ലുന്നത് പണ്ട് അമ്മ ബോംബെയിലേ ടൗണിൽ ഇറങ്ങാൻ പോയിട്ട് തിരിച്ചു വന്ന് വണ്ടിയുടെ അടുത്ത് വന്ന് പറഞ്ഞ പോലെ ഇപ്പം വീട്ടിലെത്തിയ പോലെ. വണ്ടി വീടല്ലേ, കഴിക്കാൻ പറ്റും, ഉറങ്ങാൻ പറ്റും, ഇരിക്കാൻ പറ്റും, ഓടിക്കാൻ പറ്റും, കഴിക്കാൻ പറ്റും, അല്ല കഴിക്കാൻ പറ്റില്ല, കുക്ക് ചെയ്യാം, കുക്ക് ചെയ്യാം, ലോഡ് കയറ്റിക്കൊണ്ട് കൊണ്ടുപോകും. അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിലെത്തി. ഒരു സമാധാനമായല്ലേ. ഇച്ചിരി ഇനി എത്രയും പെട്ടെന്ന് വേഗം ഇച്ചിരി കഞ്ഞി വെച്ച് പിടിക്കുക, അതാണ് ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത്. എന്നിട്ട് ലോഡ് വേണ്ടേ? ലോഡ് വേണ്ട, നമുക്ക് കാലി പോവാം. കാലി പോന്നോ, നല്ല രസമായിരിക്കും. മിക്കവാറും നടന്നതാ. മഴയൊക്കെ നല്ലപോലെ പെയ്തു. അപ്പൊ മഴയൊക്കെ പെയ്ത് വണ്ടിയിലെ ചെളിയൊക്കെ കുറെ പോയി കേട്ടോ. ഇന്നും ഇവിടെ നല്ല മഴ പെയ്തെന്ന് തോന്നുന്നു. കുറേ ചെളിയാണല്ലോ, വെള്ളമാണല്ലോ അവിടെ. വെള്ളം ചെളിയാ. വണ്ടി ഇങ്ങോട്ട് മാറ്റിയിടാം. ഇങ്ങോട്ട് നീക്കിയിട്ടാലേ എനിക്ക് കുക്കിംഗ് നടത്താൻ പറ്റത്തുള്ളൂ. പറ്റുള്ളൂ. പിന്നെ ഈ ലഗേജ് മുഴുവൻ എടുത്ത് വണ്ടിക്കകത്താക്കണം. അല്ല ഇനി പണികൾ മുഴുവൻ കിടക്കുന്നെന്ന്. എന്നിട്ടാണ് സുഖമായിട്ട് കിടന്നിറങ്ങി. എവിടെ കിടന്നിറങ്ങും? വണ്ടിക്കകത്ത്. എനിക്ക് മാത്രം ഉത്തരവാദിത്തം ഉള്ളൂ. ഞാൻ മാത്രമാ വന്നപ്പോ നേരെ പോയിട്ട് ടയർ നോക്കിയത്. വേറൊരു മനുഷ്യൻ വന്നില്ല അങ്ങോട്ട്. അല്ല കാറ്റുണ്ടോ ടയറിന്? കാറ്റ് കുറവാ. കാറ്റ് കാണുകയല്ല. ഇല്ല കോട്ടറൊക്കെ ഫ്രണ്ടിൽ നിന്ന് ചാടി ഇറങ്ങി പോകുന്നത്. ഞങ്ങൾ ഈ ഇപ്പറേ ഇരിക്കുന്ന ആള് ക്യാമറമാൻ ഇറങ്ങിപ്പോയാലും ഞങ്ങൾക്ക് ഈ ഡോറ് തുറന്ന് ഇറങ്ങത്തുള്ളൂ. അതൊക്കെ ഇറങ്ങേണ്ടി ഇവിടെ നിൽക്കുക. രണ്ടുപേര് വണ്ടിയുടെ അടുത്ത് വന്നു പറഞ്ഞിട്ട് ഞാൻ ഓടിപ്പോയി നോക്കിയത്. അതൊന്നും വണ്ടി അറിയില്ല. അങ്ങനെ വേണം, ഉത്തരവാദിത്തം വേണം. അതെ. അപ്പം നമുക്കേ വണ്ടി എടുത്തുന്ന ഇച്ചിരി ഇങ്ങോട്ട് മാറ്റിയിടാം. അവിടെ അപ്പടി ചെളിയും വെള്ളവും ഒക്കെയാണ്. അവിടെ ഒന്ന് കുക്ക് ചെയ്യണേലൊക്കെ പാടാം. കുറച്ച് ദിവസമായില്ലേ നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട്. ഒരാൾ വന്നപ്പോഴേ ഉള്ള ആരോഗ്യം എടുത്ത് അടുക്കള തുറക്കാനുള്ള ശ്രമത്തിലാണ്. പറ്റുന്നില്ല ഗൈസ്,
പറ്റുന്നില്ല ഗൈസ്. എന്നാണേലും നമ്മുടെ കിളിക്ക് നല്ല ഏതാ ആക്റ്റീവ് ആയിട്ട് കഞ്ഞി വെക്കാനുള്ള തയ്യാറെടുപ്പില്ല. കഞ്ഞി കഴുകണ്ട, അരി കഴുകിയാൽ മതി. അരി കഴുകും. ആ ഇന്നിവിടെ ഭയങ്കര മഴയായിരുന്നു. ഇതാ നിലത്തോട്ട് ചവിട്ടുമ്പോൾ കണ്ടോ, താന്നാന്ന് പോകുന്നു പോകുമോ? ഇതുണ്ടല്ലേ വണ്ടി വന്ന പാട് കണ്ടോ? അതെ അച്ഛാ, മണല്ലേ ഈ പാടം പോലുള്ള സ്ഥലം നേർത്തിയതാന്ന് തോന്നുന്നു. കിളി നല്ല ആക്റ്റീവ് ആണല്ലോ ഇന്ന്. അതെ അതെ, കഞ്ഞി കുടിക്കാനുള്ള ആ ഒരു ധൃതിയെ. അതെ ഏ മുത്തച്ചാച്ച, ഇതേ പൈനാപ്പിളൊക്കെ ചെത്തുന്നു. ഇന്നത്തെ മെയിൻ കുക്ക് കുഞ്ഞിക്കിളി കേട്ടോ. കിളി വേന്ന് അരി കഴുകുക. ഇത് ഇന്ന് കഞ്ഞി കുടിക്കാനുള്ള, നാളത്തേനുള്ള അല്ല. ഇത് അരി വെറുക്കി കഴുകാന്നോ? എന്റെ കൊച്ചു നല്ലപോലെ കഴുകുന്നത് അല്ലേ? ആ അയ്യോ, അരി കളയല്ലേ കേട്ടോ. ആ മതി മതി. അതെ വണ്ടിക്കകത്ത് ബീൻസ് ഇരിപ്പുണ്ട്, എടുത്തോണ്ടോ. ബീൻസ് മെഴുക്കോട്ട് വേണ്ടേ? തോരം മതിയോ? ഓ ഇനി ഞാൻ തേങ്ങാ ചേർന്നോളാം. ഞാനിപ്പോ ചേരണ്ടു വരും. മെഴുക്കോട്ട് മതി. നമ്മളിന്ന് ഷില്ലോങ്ങിൽ നിന്ന് വരുന്ന വഴിക്ക് മേടിച്ച ഈ ബീൻസ് നല്ല ബീൻസാ. ഞാനോർത്ത് ഇതിൻ്റെ വലിപ്പമൊക്കെ കണ്ടപ്പോൾ ഇച്ചിരി മൂത്തതൊക്കെ ആയിരിക്കും എന്ന് ഓർത്ത്. പക്ഷെ നല്ല പിഞ്ച് ബീൻസാ. തോരൻ വയ്ക്കാനൊക്കെ നല്ല അടിപൊളിയാ. പക്ഷെ ഇപ്പം എളുപ്പത്തിന് നമുക്ക് മെഴുക്കോട്ട് വയ്ക്കാം. മെഴുക്കോട്ടിയും വേണ്ട, തോരനും വേണ്ട. അത് തോരൻ മതിയോ? രണ്ടും വേണ്ട. ഞങ്ങൾ അല്ല, ഞാനാണോ ഇതൊക്കെ ഉണ്ടാക്കേണ്ടത്? ഇന്ന് കുക്ക് മെയിൻ കുക്ക് ആരാന്ന് പറഞ്ഞേ? ഏ നക്ഷത്രം ഉണ്ടോ എന്ന് തോന്നുന്നു. ഈ മെയിൻ കുക്ക് കുഴപ്പാട്ടോ. ഈ മെയിൻ കുക്ക് എനിക്കൊന്നും അറിഞ്ഞൂല. കിളി ആ കിളിയുടെ പണി അറിയത്തില്ല. കഞ്ഞി ഇപ്പൊ റെഡിയാവും. വേന്ന് വേന്ന് അറിഞ്ഞോട്ടോ. വേണ്ട, രണ്ടുപത്തേ ഉള്ളൂ. വെള്ളറയില്ല, ഇനി ഒരു വെള്ളറേ ഉള്ളൂ. എത്ര വിസൽ വേണം കുക്കെ? രണ്ട് മതിയോ? ഈ ബീൻസിന്റെ സൈസ് ഭയങ്കര സൈസാണ്, അതുകൊണ്ട് വേണം ഇങ്ങനെയും കൂടെ അരിയായിരുന്നു. ഇനിയിപ്പോൾ ഇങ്ങനെ മതി, ഇങ്ങനെയാക്കാം. കോ ഡ്രൈവറേ, മീനൊക്കെ കഴി മുളകൊക്കെ പുരട്ടി വെച്ച് വെച്ച് വണ്ടിക്കകത്തോട്ട് കയറിയിട്ടുണ്ട്. കാലുവേദന അങ്ങ് മാറിയിട്ടില്ലെന്ന്. നമുക്കിങ്ങനെ മെഴുക്കുവരട്ടി വെക്കാം. അതെ, ബീൻസും നമ്മുടെ സവോളയും പച്ചമുളകും അരിഞ്ഞതും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് എണ്ണയൊക്കെ ചൂടാക്കി കടയൊക്കെ പിടിച്ചങ്ങോട്ടിടാം. കട പൊട്ടിക്കുന്നുണ്ടോ? മാക്രി അറിയുന്ന കേട്ടോ. എന്തൊരു സൗണ്ടാന്ന് വെച്ചാൽ നിങ്ങള്. നമ്മള് പോയതിന് ശേഷേ ഇവിടെ ഭയങ്കര മഴയായിരുന്നു. എല്ലാ ദിവസവും മഴയായിരുന്നു തോന്നുന്നു. നമ്മളിപ്പോ ഇവിടുന്ന് പോകുമ്പോ എന്നാ ചൂടായിരുന്നു. എല്ലായിടത്തും മഴയാ. ഇത് മെയിൻ കുക്ക് എന്നെ കൊണ്ട് പണി ചെയ്യിക്കാണല്ലോ. മെയിൻ കുക്കുമാർ ഇങ്ങനെ ആയിരിക്കും അല്ലേ? ചൂടായില്ല ആ കൊണ്ടിട്ടോ. കട എണ്ണയൊക്കെ ചൂടായി കഴിഞ്ഞാൽ കടുക ഇടാവുള്ളൂ. പൊട്ടിത്തെറിക്കൊന്ന് മേടിച്ച് മേടിച്ചിട്ടെ. അതെ, ഇട്ട്. പക്ഷെ കടുക് പൊട്ടിയില്ല. നീ കടുക് പൊട്ടി അല്ല, എണ്ണ ചൂടായിട്ടേ കടുക ഇടാവുള്ളൂ കേട്ടോ. ഏ ഇപ്പഴാ കടുക് ഇടുന്ന, ഇച്ചിരി കൂടിട്ടോ. ഇന്ന് കുഞ്ഞുങ്ങളെയാ പാചകം പഠിപ്പിക്കുക. എത്ര കളയല്ലേ കടുക്, ഇച്ചിരി കൂടിട്ടോ. ആ മതി. ആ ഇപ്പഴാ എണ്ണയൊക്കെ വീഴ് ചൂടായതേ. ആ ഇപ്പൊ പൊട്ടി. അതെ കടുകൊക്കെ പൊട്ടി. ഇപ്പൊ ഞാൻ ഏറ്റുന്നില്ലല്ലോ എന്റെ മുഖത്ത് ഇറക്കിയ എണ്ണയൊക്കെ. കുഞ്ഞുങ്ങളെ, അതെ ബീൻസും സവോളയൊക്കെ ഇട്ട് ഇച്ചിരി മഞ്ഞപ്പൊടി കൊണ്ടുവന്നിട്ടെ. എന്നിട്ട് വേണം ഉപ്പിടാനായിട്ട്. അത്രയൊന്നും വേണ്ട, കുറച്ച് മതി. ഒരു നുള്ളു മഞ്ഞപ്പൊടി. ആ ഇത് മതി. ആ എന്നാ കളറാന്ന് നോക്കിയാൽ നല്ല ബീൻസാ.
ഉപ്പും കൂടി ഇട്ട് ഇളക്കി നല്ലപോലെ കൊടുത്ത് നമുക്ക് മൂടി വെച്ച് കഴിച്ചെടുക്കാം. ഒത്തിരി നാളായിരുന്നു ഇതുപോലെ നല്ല ബീൻസ് കണ്ടിട്ട്. മൂടി വെച്ച് നമുക്ക് ഇച്ചിരി തീയൊക്കെ കുറച്ച് വെക്കാം. ഓണാക്കിക്കോണാക്കിയോ കുഞ്ഞിക്കിളി ഉണക്കമീൻ വറുത്തോളാന്നാണ് പറഞ്ഞത്. അതാകുമ്പോൾ എളുപ്പമുണ്ടല്ലോ, എണ്ണ ഒഴിക്കാൻ മീൻ പെറുക്കിയിടുക, ഉപ്പൊന്നും ചേർക്കണ്ട, ഉപ്പ് ചേർന്നൊന്നും നോക്കാൻ വേണ്ട, ഉണക്കമീനായതുകൊണ്ട്. അതെ, വെള്ളം വറ്റട്ടെ, വെള്ളമേ പറ്റിയില്ലേ, മുഖത്തോട്ട് പൊട്ടിത്തെറിക്കുക അടുത്തിരിക്കുമ്പോൾ. അതിന് എണ്ണ ഒഴിച്ച് ഞാൻ തുടച്ചിട്ടുണ്ട് കുറച്ച് കുറച്ച്. എണ്ണ ഒഴിക്കുമ്പോൾ തെറിക്കൊന്നുമില്ല, അത് മതിയോ? ഇടല്ലേ ഇടല്ലേ, എന്നാ നല്ലപോലെ ചൂടാട്ടെ മീനൊക്കെ. എണ്ണയ്ക്കകത്തോട്ടിട്ട് വല്ലതും തെറിച്ചെങ്കിലേ, എണ്ണയൊക്കെ തെറിച്ചെങ്കിൽ കുഞ്ഞിക്കളിയുടെ മുഖത്തിൻ്റെ ഗ്ലാമറൊക്കെ പോകും അങ്ങോട്ട്. അതുകൊണ്ട് ഞാൻ തന്നെ ഇട്ടോളാം. ഇതോ ഇന്ന് ഉണക്കമീൻ മുഴുവനും എടുത്ത് തിളപ്പിച്ച് ഉപ്പൊക്കെ കളഞ്ഞു. ഇനി ഇടയ്ക്കിടയ്ക്ക് വറുത്ത സമയം കളയണ്ടല്ലോ, മൊത്തം വറുത്ത് വെക്കാനോ? ആ, അപ്പോൾ പിന്നെ കഞ്ഞി മാത്രം വെച്ചാൽ മതിയല്ലോ അല്ലേ? അതെ, ഇടയ്ക്കിടയ്ക്കേ ഇത് മൂടി വെച്ച് വെച്ച് പിന്നെ ഇടയ്ക്കിടയ്ക്ക് നോക്കണം ഇത് വേകുന്നുണ്ടോ അടിയിൽ പിടിക്കുന്നുണ്ടോ എന്നൊക്കെ. ആ, അപ്പോൾ വെന്തിട്ടില്ല, നമുക്കൊന്നുകൂടെ മൂടി വെക്കാം ഇച്ചിരി നേരോടെ. മുത്തിനെ മീൻ എടുത്തപ്പോഴേ ആ മണം വന്നപ്പോഴേ വിശക്കുന്നു പറഞ്ഞു. ഉണക്കമീൻ്റെ മണം അടിച്ചപ്പോഴേ വിശക്കുന്നു. മറിച്ചിടാറായില്ല, ആ ഇങ്ങനെ എടുത്തിടാന്നോ? എന്നാ ഇപ്പം എല്ലാം കൂടെ ഇങ്ങനെ പൂ പോകുന്ന പോലെ ഇങ്ങനെ പോവും. എന്നിട്ട് എങ്ങനെ തന്നെ ഈ മണ്ണിനകത്തോട്ടേ വീഴുള്ളൂ? ഞാൻ ഒരെണ്ണോ രണ്ടെണ്ണോ എനിക്കുള്ള അതിനകത്ത് വെച്ചിട്ടേ മറിച്ചിടുള്ളൂ. മീനെ ഒരു വശമൊക്കെ ഉണങ്ങി വന്നിട്ടുണ്ട്, മൂത്ത് വന്നിട്ടുണ്ട്, നമുക്ക് തിരിച്ചിടാം. അപ്പോൾ നമ്മുടെ മീൻ വറുത്തൊക്കെ ഇത് നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്ക് കോരി എടുത്തൊരു പാത്രത്തിലേക്ക് ഇടാം. അപ്പോഴേ നമ്മുടെ ബീൻസ് മെഴുക്കുവരട്ടിയും റെഡിയായി, മീൻ വറുത്തതും റെഡിയായി, കഞ്ഞിയും റെഡി ആയിട്ടുണ്ട്. വേഗം എല്ലാവരും കൈ കഴുകിയിട്ട് വന്നാൽ കഞ്ഞി കുടിക്കാം. ആ, പെട്ടെന്ന് കൈ കഴുകിയിട്ട് വാ. നല്ല അടിപൊളി മെഴുക്കുവരട്ടിയാ, പിന്നെ എന്നാ മോശം, നമ്മുടെ മീൻ വറുത്തതും അടിപൊളിയാ. അപ്പോഴേ ഇനി ഇടുക്കിയിലെ സാധനം മുഴുവൻ നമ്മുടെ ലോറിയിലെ ഡിക്കിക്കകത്തോട്ട് നിറയ്ക്കണം. ഡിക്കിക്കകത്തല്ലേ, ലോറിയുടെ ക്യാബിനകത്തോട്ട് വെച്ചാൽ അതാ ലോറിയുടെ ഡിക്കി. നോനോടെ എടുത്ത് കൊടുക്ക്, നോനോ ഇങ്ങ് വന്നേ. നോനോ അത് തുറക്കാം, ഗ്ലാസ് എടുത്ത് തുറക്കാം, മുകളിലേക്ക് തുറക്കാൻ. നോനോ മുത്തച്ചേച്ചയുടെ അതിലോട്ട് കൊണ്ട് കൊടുക്കോ, ഞാൻ അടുക്കി വെച്ചാലേ ശരിയാവുള്ളൂ, അതുകൊണ്ടാ. വേഗം പാത്രമൊക്കെ കഴുകിക്കൊണ്ട് വന്നാൽ ഞാൻ കഞ്ഞി തരാം. മുത്തച്ചേച്ചയുടെ വിളി. അപ്പോൾ കഞ്ഞിയും മെഴുക്ക് പുരട്ടി, ബീൻസ് മെഴുക്ക് പുരട്ടിയും മീൻ വറുത്തതും അച്ചാറും നാരങ്ങ അച്ചാറും എങ്ങനെയുണ്ട് കുഞ്ഞുകളി? സൂപ്പറാണോ? എന്തൊരു ടേസ്റ്റ് അല്ലേ. ആ, കഞ്ഞി വേഗുന്നതിന് അപ്പുറം എന്നോട് ചോദിച്ചു കഞ്ഞി തരാവോ കഞ്ഞി തരാവോ എന്ന്. അപ്പോൾ നമ്മൾ കഞ്ഞിക്കുടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ താറൊക്കെ അതിൻ്റെ ഓണറെ ഏൽപ്പിച്ചു. അപ്പം അത് കഴിഞ്ഞ് ഞങ്ങൾ വണ്ടിയെടുത്തേക്ക് പോകുന്നു. അപ്പം വണ്ടി കൊണ്ടുപോയപ്പോൾ ഞങ്ങൾക്കൊരു വിഷമം ഉണ്ടായിരുന്നു, വെച്ചാൽ അഞ്ചാറ് ദിവസം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ. അപ്പം നമ്മൾ ഡീസൽ അടിക്കാനായിട്ട് നിർത്തി. അപ്പം ഇവിടുന്ന് ഒരു കുറച്ച് ഡീസൽ അടിച്ചുകൊണ്ട് വരും, 100 ലിറ്റർ അടിച്ചുകൊണ്ട് വരും. നമുക്ക് വണ്ടി റിസർവ് ആയാൽ നമ്മൾ അവിടെ ഇട്ടിട്ട് പോയേ. ആ, അതെ, ഡീസൽ ഇല്ലായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും വണ്ടി നിർത്തിയിട്ടിട്ട് കിടന്ന് ഉറങ്ങുകയൊക്കെ വേണ്ടേ, അപ്പോൾ അധികം അടിക്കണ്ടല്ലോ, അതുകൊണ്ട് കുറച്ച് അടിക്കുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ഡീസലിന് 58 രൂപ 41 പൈസയാ. കഞ്ഞിക്കുടിയൊക്കെ കഴിഞ്ഞിട്ട് വണ്ടി ഇങ്ങനെ പോകുന്നപ്പോഴേ മൊത്തം കുഞ്ഞിക്കളിയും കിടന്ന് ഉറക്കം പിടിച്ചു, രണ്ടുപേരും നല്ല ഉറക്കമാണ്. ലോഡിൻ്റെ കാര്യം വല്ലതും ആയോ? ലോഡിൻ്റെ നാളെ അറിയത്തുള്ളൂ, ആയില്ല നമുക്ക് എന്നാ. ഇന്നേ അവിടെ റൂമെടുത്ത് കിടക്കാന്ന് ഓർത്താ, പിന്നെ ഞാൻ ഓർത്ത് റൂമെടുത്ത് കിടന്ന രാവിലെ ഏറ്റു വിളിച്ച് വരുമ്പോൾ സമയം പോകും. നമ്മുടെ വണ്ടിക്ക് ഇച്ചിരി പണിയില്ലേ? ആ, ടയറൊക്കെ ശരിയാക്കണ്ട, ടയർ എയർ അടിക്കണം, അല്ലെങ്കിൽ അത് ടയർ മാറിയിടണം. അപ്പം അതൊക്കെ ഏതെങ്കിലും ടയറിടയിലോട്ട് പോയിട്ട് നോക്കി അതും ശരിയാക്കി. ഒന്ന് കഴുകാൻ പറ്റുമെങ്കിൽ കഴുകാം. അതെ, രാവിലെ ലോഡിൻ്റെ കാര്യം അറിയത്തുള്ളൂ. അപ്പം നമ്മൾ ഡീസലൊക്കെ അടിച്ചിട്ട് കുറേ ഇങ്ങനെ പോകുന്നായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു പമ്പിൽ കയറ്റി വണ്ടിയൊക്കെ ഇട്ടൊതുക്കി ഇനിയിപ്പോൾ ഇവിടെ കിടന്നുറങ്ങാന്ന് ഓർത്ത് തന്നിട്ട് രാവിലെ നമുക്ക് പോവാം. അപ്പം നമ്മുടെ യാത്രയുടെ ബാക്കി കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം.